السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجلو. يا نعمة الله، إني مفلس آني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الرحيم يا الملك الجبار يا الله، നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ. അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അഷ്റഫും നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളൊക്കെ ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഈ നാട്ടുകാർ, അഹ്ലു സുന്നയുടെ സംഘാടകർ, സ്ഥാപന ഭാരവാഹികൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബയാറു സൊലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്കൽ സൊലാത്തു മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ഉഫാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിന സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട
സഹോദര സഹോദരിമാരെ, പ്രസംഗിക്കാൻ സമയമില്ല. അതിന് പ്രഗത്ഭരായ പണ്ഡിതന്മാരും പ്രഭാഷകരുമൊക്കെ ഈ സദസ്സിൽ ഉണ്ട്. ചുരുക്കിയ നിൽക്കി ചെറിയൊരു ദുആ ചെയ്ത് സാധുവായിലേക്ക് പോകാനുള്ളത് കൊണ്ട് തങ്ങളുടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾക്ക് 10:30 ട്രെയിനിന് ബയറിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ കള്ളന്തോടുള്ള പരിപാടിയിൽ ഒന്ന് കയറണം. അങ്ങനെയാണ് വളരെ നേരത്തെ ഇങ്ങനെ നേരത്തെ ഇത്ര നേരത്തെ ഒരു സദസ്സിൽ എത്തിയതായിട്ട് എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, സദാത്തുക്കളോട് അഹ്ലുബൈത്തിനോടുള്ള സയ്യിദന്മാരോടുള്ള ആ വലിയ മഹബ്ബത്ത്, മുഅ്മിനീങ്ങളോടുള്ള ആ വലിയ ബന്ധം, അൽഹബ്ബു ഫില്ലാ എന്ന നിലക്ക് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ സംഗമിക്കാൻ അള്ളാഹു ഈ മജ്ലിസ് നമുക്ക് കബൂലാക്കി തരട്ടെ. ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ ഒരു നീണ്ട ലിസ്റ്റ് നേരത്തെ ഇവിടെ കാണിച്ചിരുന്നു. ആലിമീങ്ങൾ ആദരിക്കുന്നതിൻ്റെ ആ സന്തോഷം പറഞ്ഞു. ഈ മുൻനിരയിലുള്ള ഈ നാട്ടിലെ പരിസര നാടുകളിലുള്ള ഉസ്താദുമാർ, അവർക്കൊക്കെ ആദരവ് നൽകാൻ കൂടിയാണ് ഈ മഹത്തായ സദസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച തങ്ങൾ തന്നെ റജബുൻ ഷഹ്റുല്ലാ എന്ന് പരിചയപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ മാസം എന്നാണ് ഈ മാസത്തെ അവിടുന്ന് വിശേഷിപ്പിച്ചത്. അതുമാത്രമല്ല, അവിടുന്ന് ബർക്കത്ത് കൊണ്ട് ദ്വാരുന്ന മാസമാണ് റജബ്. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് റജബ്. അഴമാലുകൾക്ക് പ്രത്യേകം സ്വീകാര്യതയുള്ള മാസമാണ് റജബ്. വരാൻ പോകുന്ന വലിയ മഹത്വമുള്ള ദിനരാത്രികളെ, പുണ്യമാസങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 5 വഖ്ത് നിസ്കാരം സമ്മാനിച്ച മഹനീയ മാസമാണ് റജബ്. ഇങ്ങനെ റജബിന്റെ പോരിശ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ അത് അവസാനിക്കില്ല. ഈ ചെറിയ സമയത്തിൽ അത്രയും മഹത്വം റജബിനുണ്ടെങ്കിൽ ആ റജബിലെ മഹനീയമായ രാത്രിയിലാണ് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് ഖുർആൻ ബഹുമാനം പറഞ്ഞ നിശ്ചയം അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ഉലമാക്കളാണ്. ആ ആലിമീങ്ങൾ അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ ദീനാറും ദിർഹമും സമ്പാദിച്ചവർ അല്ല. വറഫുൽ ഇൽമ് അവർ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് സമ്പാദിച്ച മഹാന്മാരാണ്. ഇമാമുന ഷാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖാ വ നൂറുല്ലാഹി ലാ യുഅ്താ ലി അസീ. അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്, നാഫിയായ ഇൽമ്, അത് ആസിക്ക് അല്ലാഹു കൊടുക്കൂല, അത് ദോഷികൾക്ക് അല്ലാഹു കൊടുക്കൂല. അത്രയും ബഹുമാനം ഇൽമിനുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് മയ്യിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവരല്ല ആലിമീങ്ങളാക്കും. അപ്പൊ മുത്തഅല്ലിമീങ്ങൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ മഫ്ഹൂമ മുഖാലഫ വരേണ്ടത് ആലിമീങ്ങളല്ലാത്തവരെല്ലാം ഖൈർ ഉദ്ദേശിക്കാത്ത ആളുകളാണെന്നല്ലേ? അങ്ങനല്ല. ഖൈറൻ അത്തൻവീനു ലിതഅലിമി, വണ്ണമായ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവർക്ക് അല്ലാഹു നാഫിയ ഇൽമ് കൊടുക്കും. ആ ഇൽമിന്റെ അഹലുകാരാകുന്ന ഉലമാക്കൾ, ഉലമാ ഉമ്മത്തി അംബിയാ ഇബ്നു ഇസ്രായീൽ, ഈ സമുദായത്തിലെ എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ, അവരുടെ മഖാം ബനു ഇസ്രായേലിലെ അംബിയാക്കളെ സ്ഥാനമാണ്. അത്രയും വലിയ സ്ഥാനത്തിന്റെ അഹലുകാരാകുന്ന ഉലമാനെ ആദരിക്കാൻ
ഈ മഹത്തായ നാട്ടിലുള്ള സ്ഥാപന ഭാരവാഹികളും സയ്യിദവറുകളും തെരഞ്ഞെടുത്തത് വളരെ ശ്രേഷ്ഠമായ റജബിലെ പുണ്യമാക്കപ്പെട്ട രാത്രിയാണ് എന്നതുകൊണ്ട് ഈ സദസ്സിന് വലിയ മറ്റ് സദസ്സുകളെക്കാൾ മറ്റ് സമയത്തേക്കാൾ മാറ്റു കൂടുകയാണ്, ബഹുമാനം കൂടുകയാണ്. അള്ളാഹു ആദരിച്ചവരാദരിക്കുക, ഇൽമിന്റെ അഹലുകാരാദരിക്കുക, എല്ലാം ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹു ആദരിച്ചവരാദരിക്കുക, അല്ലാഹ് ആദരിച്ചതിനാദരിക്കുക, എല്ലാം മിനൽ ഈമാൻ, അത് ഈമാനിൽ പെട്ടതാണ്. وَمَنْ يُعَلِّمْ شَاعِرَ اللَّهِ فَإِنَّهَا مِنْ تَقْوَى الْقُلُوبِ അല്ലാഹുവിന്റെ ശിആറുകളെ തഅല്ലും ചെയ്യുക എന്നുള്ളത് അത് കൽബിന്റെ തഖ്‌വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്. ഖുർആൻ അത് വായിച്ച് അത് വളരെ ബഹുമാനത്തോടെ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകാതെ ഇൻഷാ അല്ലാഹ് വാക്കി ചുരുക്കി ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ വിശ്വാസി ജനങ്ങളോട്, എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സ്നേഹജനങ്ങളോട് പറയാനുള്ളത്, ആലിമീങ്ങൾക്ക് സ്ഥാനം കിട്ടിയത്, സ്വഹാബത്തിന് ദറജ കിട്ടിയത്, ഔലിയാക്കൾക്ക് വലിയ ഖദർ കിട്ടിയത്, ആലിഫീങ്ങൾക്ക് മഖാം കിട്ടിയത്, ഉലമാഇന് കബൂലിയത്ത് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേ അറ്റത്ത സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം നാം കൽബിൽ ഊട്ടിയുറപ്പിച്ച് അവിടത്തോടുള്ള ഹബ്ബനാൽ അഷ്കനാൽ നമ്മുടെ കൽബ് നിറഞ്ഞു. ആ ഹബ്ബ് അഷ്ക് കൽബിൽ നിറഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറയൽ പ്രയാസമാണ്. കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. മഹാന്മാരുടെ വസീയത്ത് പോലെ ലാ തഅതബന്ന ഹദ ഫളൻ അനിൽ ഉലമ, ലാ തഅതബന്ന ഹദ, നീ ഒരാളെയും ആക്ഷേപിക്കണ്ട, ഫളലിന് പ്രത്യേകിച്ച് അനിൽ ഉലമ, ഉലമാഇനെ വേദനിപ്പിക്കണ്ട, ഉലമാഇനെ കുറവാക്കി പറയണ്ട, അവരെ പ്രയാസപ്പെടുത്തണ്ട. കാരണം ഫീ ലഹ്മിഹിം ളുഅഫു, അവരുടെ ലഹ്മിൽ ളുഅഫുണ്ട്, അവരുടെ മാംസത്തിൽ നഞ്ഞുണ്ട്, വിഷമുണ്ട്. ഇന്ന ളുഅഫ ഇദാ മാ കുന്ത തഅ്കുലുഹു വലൗ ബിജഹ്ലിൻ ജറാഫി നഫ്സിക തലഫു, വിഷമാണെന്നറിയാതെ ഒരാൾക്ക് ഉള്ളിൽ വിഷമെത്തിയാൽ എത്രത്തോളം ഹത്തൽ മൗത്ത്, മരണം വരെ സംഭവിക്കാം. ഇതുപോലെ ഉലമാഇന്റെ ബഹുമാനം അറിയാതെ, അല്ലെങ്കിൽ ആലിമീങ്ങളുടെ ബഹുമാനം അറിഞ്ഞ് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഉലമാഇനെ താറടിക്കാൻ നാം ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈമാന് കോട്ടം പറ്റിയിട്ട് സൂഉൽ ഖാത്തിമ സംഭവിക്കാൻ, മരണസമയത്ത് മോശമായ മരണം സംഭവിക്കാൻ, ഈമാനില്ലാത്ത മരണം സംഭവിക്കാൻ അത് കാരണമാകും. അത്രയും വലുതാണ് ആലിമീങ്ങളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. കാരണം മുസ്ലിമിനെ തങ്ങൾ വിശേഷിപ്പിച്ചത് ആരാണ്? മുസ്ലിം അൽ മുസ്ലിം, മൻ സലിമ അൽ മുസ്ലിമൂന, അല്ലെങ്കിൽ മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വയദിഹി, സ്വയം നാമില്ലെന്ന്, സ്വകരങ്ങളില്ലെന്ന് സർവ്വജനങ്ങളും സുരക്ഷിതമായ അവസ്ഥയിൽ
എപ്പോഴാണ് ഒരുത്തന്റെ ജീവിതം മേളിക്കുന്നത്? അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിം. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. അതുകൊണ്ട് തീവ്രവാദം ഇസ്ലാമിന് അന്യമാണ്, ഭീകരവാദം ഇസ്ലാമിന് അന്യമാണ്, അത് ഖുർആനെതിരാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ മുസ്ലിമീങ്ങൾ ഇടപെടുന്നു. മയക്കുമരുന്നിന്റെ അടിമകളായി മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ വരെ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വരെ മയക്കുമരുന്നിന്റെ അടിമകളാണെന്ന വളരെ ദാരുണമായ ദുരന്ത വാർത്തകൾ ദൈനംദിനം നമുക്ക് അറിയാൻ പറ്റുന്നെങ്കിൽ ഓ മുസ്ലിമീങ്ങളെ, നാം അറിയണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്ത് വളരെ അടുത്ത അടയാളങ്ങളെ എണ്ണിയ കൂട്ടത്തിൽ വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വയഖുറു ശുർബുൽ ഖംറ്, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വയഖുറു സിന, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങളും നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും രംഗത്ത് വന്നാൽ തങ്ങൾ ഓരോന്നോരോ നെല്ലിപ്പറഞ്ഞത് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ നാം നേർക്ക് നേർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം തങ്ങൾ പറഞ്ഞു ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ കണ്ടില്ലേ? പൂർവകാല നമ്മുടെ പിതാക്കൾ ഉമ്മമാര് അവരൊക്കെ റജബിനെ എങ്ങനെ ആദരിച്ചിരുന്നു. സാധാരണ ആളുകളും സാധാരണക്കാരും എത്ര വലിയ വലിയ ഇൽമൊന്നുമില്ലാത്ത ആളുകളും എത്ര വലിയ ആദരവ് റജബിന് കൊടുത്തിരുന്നെന്നറിയോ? റജബ് ഒന്നായാൽ നോമ്പ് ഒഴിക്കാൻ ഒരുക്കും. റജബും ശഅബാനും റമദാനും ശേഷമുള്ള ശവ്വാലിലെ ആറ് നോമ്പ് വലിയ നിലക്ക് അവരാദരവ് കൊടുത്തു. അള്ളാഹു ആദരിച്ചതിനോട്, അള്ളാഹു ആദരവ് നൽകിയതിനോട് വലിയ ആദരവ്. അത് ജീവിതത്തിൽ അള്ളാഹുമായിട്ടുള്ള വലിയ ഉയർച്ചയ്ക്ക്, ആഖിറത്തിൽ വലിയ സ്ഥാനം കിട്ടാൻ കാരണമാണ്. ഞാൻ ഇപ്പൊ താരിഖ് പറയാനൊന്നും സമയമില്ല, വാക്ക് ചുരുക്കുകയാണ്. ഗോഫുലാദമിന്റെ താരിഖ് അറിയില്ലേ? അറഫാ ദിവസമാണ് ബഹുമാനപ്പെട്ടവർ പശുവിനെങ്ങനെ തൊളിച്ചു കൊണ്ടുപോവാ. മൊഹീദിമാലയിൽ കാണാ, എറും അറഫാ നാൾ പശുവഫായിച്ചാര് ഇതിനോ പടച്ചെന്ന് പശുവോ പറഞ്ഞോവർ. അല്ലേ, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. മാളിക മുകളിൽ കയറി നോക്കുമ്പോ അറഫയിൽ ജനങ്ങൾ കൂടിയതായി കാണുന്നു. വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഉമ്മന്റെ സമ്മതം വാങ്ങി, എൽമ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു, വസീയത്ത് പാലിച്ചു, കളവ് പറയരുതെന്ന വസീയത്ത്. കൊള്ളക്കാര് കൊള്ളയടിക്കാൻ വന്നു, സ്വർണ നാണയം കാണിച്ചു, അവര് പോലും അത്ഭുതപ്പെട്ടു. കൊള്ളസംഘം വഴിമാറി ഹിദായത്തിന്റെ വഴിയിലെത്തി. വലിയ നീണ്ട താരിഖാണ് മഹാന്മാരുടെ ജീവിതം. അവരുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ, അവരുടെ ജീവിതത്തിന് വന്ന പരിവർത്തനങ്ങൾ. അള്ളാഹു ആദരിച്ച മാസങ്ങളെ, അള്ളാഹു ആദരിച്ച ദിവസങ്ങളെ, അള്ളാഹു ആദരിച്ച വ്യക്തികളെ, വസ്തുക്കളെ, അതിനൊക്കെയുള്ള തഅലീം, അത് മുത്തഖീങ്ങളുടെ ഹുലുക്കാണെന്ന് പറയുമ്പോ പരിശുദ്ധമായ മിഅ്റാജിന്റെ 27-ലെ വളരെ മഹത്തമുള്ള സുന്നത്തായ നോമ്പിനെ പോലും നിഷേധിക്കുന്ന കക്ഷികളും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മൻ സോമ യൗമ 27 മിൻ റജബ് കതബല്ലാഹു ലഹു 60 ശഹ്റ. ഒരാൾ റജബ് 27-ലെ പകലിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു 60 ശഹ്റ, 60 മാസക്കാലം നോമ്പെടുത്ത കൂലി അള്ളാഹു ആ അടിമക്ക് നൽകും എന്നാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിനെ കളിയാക്കാനും അതിനെ നിഷേധിക്കാനും അങ്ങനെ ഒരു നോമ്പനല്ല എന്ന് പറയാനും തങ്ങളുടെ മിഅ്റാജിനെ അതിനെ സ്വപ്ന മിഅ്റാജായിട്ട് ദുർവ്യാഖ്യാനിക്കാനും പല ആളുകളും. ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ ഹദീസിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ്
പൂർവകാല മഹാന്മാര് കൈമാറിയ ആശയാദർശങ്ങളെ തള്ളിപ്പറഞ്ഞ് എങ്ങനെ ഇത് സ്വപ്നമാകും? സ്വപ്നത്തെ സംബന്ധിച്ച് വല്ല തർക്കങ്ങളും വേണോ? നിഷേധങ്ങൾ വേണോ? അഭിപ്രായ വ്യത്യാസം വേണോ? എല്ലാവർക്കും അറിയില്ലേ. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഇങ്ങനൊക്കെ ആകാശത്ത് കൂടെ ആനപ്പുറത്ത് പാറുന്നത് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെയൊന്നും കാണൂല എന്ന് പറഞ്ഞ് നിഷേധിക്കോ? നിഷേധിക്കേണ്ട ആവശ്യമില്ല. സ്വപ്നം ആർക്കും കാണാം, എങ്ങനെയും കാണാം, എവിടെ വെച്ചും കാണാം. പക്ഷേ അല്ലാഹു സൂറത്തുൽ ഇസ്റാഇൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ്സമീഉൽ ബസീർ. അവിടെ സുബ്ഹാന എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ആ പ്രയോഗം തന്നെ അതൊരു അത്ഭുത വാർത്തയായിട്ടുള്ള അറിയിപ്പാണ് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ ബോധ്യപ്പെടുത്തുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു അത്ഭുത വാർത്തയായിട്ടാണ് ഈ മിഅ്റാജിനെ അല്ലാഹു അറിയിക്കുന്നത്. അത് മാത്രമല്ല, ബി അബ്ദിഹി എന്ന പ്രയോഗം എന്ന സ്ഥലം വെറും റൂഹിന് മാത്രം അബ്ദെന്ന് പറയൂല, ആത്മാവിന് മാത്രം അബ്ദെന്ന് പറയൂല, റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദ് എന്ന് പ്രയോഗിക്കൂ. അതുകൊണ്ട് തങ്ങളുടെ ശാരീരിക മിഅ്റാജ് തന്നെയാണെന്ന് മഹത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളെ തള്ളിപ്പറയുകയും പൂർവകാല നമ്മുടെ മുൻകാല മഹാന്മാർ, നമ്മുടെ പിതാക്കൾ, അവർ നമ്മിലേക്ക് കൈമാറിയ ആശയാദർശങ്ങൾ അത് കുഫ്റാണെന്നും ശിർക്കാണെന്നും നരകത്തിലാണെന്നും തെറ്റാണെന്നും ഖുർആന്റെ തൗഹീദിന്റെ പ്രഖ്യാപനങ്ങളുമായി നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വല്ല പുത്തൻ പ്രസ്ഥാനക്കാരനും ഞങ്ങൾ മുജാഹിദാണെന്നോ ജമാഅത്തെ ഇസ്ലാമിയാണെന്നോ തബ്ലീഗ് ജമാഅത്താണെന്നോ സലഫിയാണെന്നോ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, ലായുമല്ലോനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട, വലായഫ്തിനോനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട. ഖുർആന് തൗഹീദ് എന്ന് പറയുമ്പോഴേക്ക് അതിലങ്ങ് അട്ടിമറിഞ്ഞുകൊണ്ട് മയ്യഅശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ തമസ്സകൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനങ്ങളെയും കാണാനിട വരും. അവര് ഖുർആനെ തൗഹീദ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഈമാൻ നഷ്ടപ്പെടുന്ന അപകട പ്രസ്ഥാനങ്ങളിൽ പെട്ടുപോകണ്ട, ഏത് നിലപാട് സ്വീകരിക്കണം? റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറയാണ് ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എന്റെ സുന്നത്ത്, എന്റെ ഖുലഫായിർ റാഷിദുകളുടെ സുന്നത്തിനെ തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയും എത്രത്തോളം വഅല്ലു അലൈഹാ ബിന്നവാജിദ് അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ, നിന്നെ ആര് സംശയിപ്പിച്ചാലും ആ സംശയത്തിലൊന്നും പെട്ടുപോകാതെ പരിശുദ്ധ ഇസ്ലാം ഇന്ന ദീന അൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹു തൃപ്തിപ്പെട്ട മതം, അത് പവിത്ര ഇസ്ലാമാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഏതാണ് ആ ഇസ്ലാമെന്ന് ഖുർആൻ അവതരിച്ച റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളാണ് നമ്മോട് പറയുന്നത്. ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. ആ അസ്ഹാബിൽ നിന്ന് ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തിലൂടെ ഖുർആന്റെ വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമായിലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ സയ്യിദന്മാരിലൂടെ മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ സത്യപ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അത് അഹ്ലു സുന്ന മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഞാൻ വാക്കി ചുരുക്കി പറയുന്നു, ഓ വിശ്വാസി ജനങ്ങള്, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഉപദേശിച്ചതുപോലെ മൻ അത്വഅനി ദഖല ജന്ന വമൻ അസ്വാനി ഫഖദ് അബ, ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, അതിനെതിരെ ആര് ജീവിക്കുന്നു അവരാണ് വിലങ്ങിയ കക്ഷികൾ, അവരാണ് നരകവുമായി ബന്ധപ്പെട്ടവർ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ട് അല്ലാഹുവിന് തഖ്വ ചെയ്ത് ഹറാമിൽ നിന്ന് വഴിമാറി ഉമ്മവാപ്പനെ വിഷമിപ്പിക്കാതെ
കുടുംബബന്ധം മുറിക്കാതെ, ഭാര്യമാരെ വേദനിപ്പിക്കാതെ, ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കാതെ, അയൽവാസികളുമായിട്ട് പണങ്ങാ, ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ, ചെറിയ കാല ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനെതിരെ വേണ്ടാത്തരങ്ങളുമായി, പലിശയുമായി, കള്ളുമായി, കഞ്ചാവുമായി, ലഹരി വസ്തുക്കളുമായി, സിനയുമായി, അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയങ്ങളുമായി ഇടപെട്ട് നമ്മുടെ ശ്വാസമടക്കിക്കഴിഞ്ഞാൽ അഫ്ളലുൽ ഇൽമു ഇൽമുൽ ഹാൽ എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. സുബ്ഹാനജല്ല, ഞാൻ കഴിഞ്ഞ ബായാറ് സലാത്തിൽ കർശനമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരുടെ മുടിയുടെ കട്ടിങ്ങിന്റെ കോല മുൻവശം പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ട് ചെറിയ രണ്ടും മൂന്നും വയസ്സുള്ള ആൺകുട്ടികളെ പോലും ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം പെണ്ണുങ്ങൾ ഏതോ ഭ്രാന്തമായ കോലത്തിൽ കുട്ടികളെ, ആൺകുട്ടികളെ വളർത്തിയെടുക്കുന്ന വളരെ പ്രയാസകരമായ കാഴ്ചകൾ നമുക്ക് പരിസരങ്ങളിൽ കാണാൻ കഴിയുന്നു. ഞാൻ പറയുന്നു മുസ്ലിമീങ്ങളെ, അത് ഇസ്ലാമിന് പറ്റിയ കോലമല്ല, അത് മുസൽമാന്റെ കോലമല്ല, അത് ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റില്ല, അത് കടുത്ത ഹറമാണ്, അല്ലാഹു ലാനത്ത് ചെയ്ത വിഷയമാണ്. ഉമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ പരിഷ്കാരികളായിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന പ്രവണത നാട് നീളെ അറിയാൻ കഴിയുന്നു. ഞാൻ പറയുന്നു, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന സകല സഹോദരിമാരെയും സകല മുസ്ലിം സഹോദരിമാരോടും ഞാൻ ശക്തമായി പറയുന്നു, അത്തരക്കാര അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു, മലായിക്കത്ത് ലഅനത്ത് ചെയ്തിരിക്കുന്നു, സ്വാലിഹീങ്ങൾ മുഴുവനും ലഅനത്ത് ചെയ്തിരിക്കുന്നു. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന നിനക്ക് എവിടെന്ന് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടാനാണ്? എവിടെന്ന് സമാധാനം കിട്ടാനാണ്? ഈ ഹറാമായ കോലത്തിൽ മുസ്ലിം ചെറുപ്പക്കാര, നിന്റെ ഈ ഹെയർ സ്റ്റൈലിൽ നിനക്ക് മൗത്ത് സംഭവിച്ച്, മരണം സംഭവിച്ച് ഖബറിലേക്ക് അന്ത്യയാത്ര പോകേണ്ടി വന്നാൽ, അല്ലാഹ് പൊരുത്തപ്പെടാത്ത കോലത്തിൽ ഖബറിലെത്തിയാലുള്ള ദുരവസ്ഥ എന്താണെന്ന് നീ ചിന്തിക്കണേ. തോന്നിവാസികളായ ആളുകൾ, തമ്മാടികളായ ആളുകൾ, മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായി ജീവിക്കുന്ന ആളുകൾ, അവരുടെ മരണം സംഭവിച്ച് ശ്വാസമടങ്ങി ഖബറിലെത്തിക്കഴിഞ്ഞാൽ, അത്തരക്കാരെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറിൽ ധാരാളം പാമ്പുകളെ റെഡിയാക്കി വെച്ചു എന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ട് ആ പാമ്പുകളുടെ വിശേഷണം അവിടെ നിന്ന് പറയുന്നത്, ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്ന് വന്ന് ഊതിയാൽ പിന്നെ പച്ചയായ ഒരു സാധനവും ഭൂമി ലോകത്ത് മുളക്കൂല. അത്രയും ശക്തമായ വിഷപ്പാമ്പ് നാലു ഭാഗത്തു നിന്നും ഒന്ന് ശരിക്കും അലർന്നു കിടക്കാൻ പോലും വിശാലതയില്ലാത്ത കബറാകുന്ന ഇരുട്ടറയിൽ നാല് ഭാഗത്തു നിന്നും ഉഗ്രമായ സർപ്പങ്ങൾ, വിഷപ്പാമ്പുകൾ നിന്നെ കൊത്തിയിട്ട് വല്ലാതെ പ്രയാസപ്പെടുത്തുമ്പോൾ, അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരില്ല, ബാപ്പനെ വിളിച്ചാൽ ബാപ്പ എത്തൂല, ഒരാളുടെ റെക്കമെൻഡും ഒന്നും ഒന്നും ലഭ്യമേ അല്ല. അവിടെ സഹായത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചുമതലപ്പെടുത്തിയത് ഒരേ ഒരു നേതാവ് മാത്രമല്ലേ, അവര് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെടുത്തും. നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും വേണോ? നിന്റെ വിഷയത്തിൽ, നിന്റെ കുടുംബ വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും തങ്ങൾ ഇടപെടണോ? തങ്ങളെ പതാ പരിധിയില്ലാതെ സ്നേഹിക്കൂ, അവിടത്തെ ഹബ്ബ് വെക്കൂ, അവിടത്തെ ഇഷ്ക് വെക്കൂ. ആ ഹബീബ് കൽബിൽ നിറഞ്ഞാൽ അല്ലാഹ് പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ അത് വലിയ പ്രയാസമാണ് കേട്ടോ. തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ ആവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കുക.
ഇന്ന അവല الناس بيوم القيامه يكثرهم علي صلاه സ്വലാത്ത് സകല പ്രശ്നത്തിനും പരിഹാരമാണ്. നിങ്ങൾ കണ്ടില്ലേ ലക്ഷങ്ങളായ ആളുകൾ മാസാമാസം തയ്യാറ് സ്വലാത്തിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ തയ്യാറിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. എന്താണ് വിഷയം? വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് തിരുവനന്തപുരം ആർ സി സിയിൽ നിന്നും തമിഴ്നാട്ടിലെ വെല്ലൂരിലെ സി എം സിയിൽ നിന്നും മാംഗ്ലൂരിലെ കെ എം സിയിൽ നിന്നും മണിപ്പാലിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിൽ നിന്നുമൊക്കെ വിദഗ്ധന്മാരായ ക്യാൻസർ രോഗ ഡോക്ടർമാർ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ചൊരു ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവരുന്ന രോഗികളാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ബഹുമാനം കൊണ്ട് അവിടുത്തെ ഷറഫ് കൊണ്ട് അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ആഫിയത്തായിട്ട് പോകുന്നത്. കാഴ്ചയില്ലാത്തവർക്ക് അള്ളാഹു കാഴ്ച നൽകുന്നു, ജന്മനാ സംസാരിക്കാത്തവർക്ക് സംസാരശേഷി അള്ളാഹു നൽകുന്നു, 10-12 വരെ നടക്കാത്ത കുട്ടികളെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നടത്തുന്നു. മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ അള്ളാഹു ശിഫ നൽകുന്നു. 10, 25, 30 വർഷമായി കല്യാണം കഴിച്ച് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല. വേദനിക്കുന്ന കൽബുമായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകളിലെത്തിയിട്ട് ആയിരങ്ങൾക്ക് 10,000 അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ആളുകൾ മാസാമാസം അവിടെ കൊഴുകുന്നത്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സാധുവായ എന്റെ ജന്മനാട്ടിൽ കാടാമ്പുഴ ജാറത്തിങ്ങളിൽ 10,000 പങ്കെടുക്കുന്ന ബായാറ് സ്വലാത്ത് പോലെ ആ നാട് മുഴുവനും ജനനിമിടമാകും വിധം ജനങ്ങൾ അവിടേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ കഴിഞ്ഞ തിങ്കളാഴ്ച കാടാമ്പുഴ ജാറത്തിങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ പവറാണ്. ആ സ്വലാത്ത് കൊണ്ട് വിശ്വാസികൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചതിന്റെ അനുഭവ സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് തങ്ങളെ സ്നേഹിക്കുക, കൽബിൽ നിറക്കുക, അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല. ഇത് ബായാറ് തങ്ങൾ പറയല്ല, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ അനുമതി ചോദിച്ച പ്രിയ ശിഷ്യരും കൂടിയായ ഉബൈ ഇബ്നു കഅബ് തങ്ങളോട് പറഞ്ഞത് മോനെ ഉബൈ ഹാൽ ഇദാ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറ നിങ്ങളെ ദുനിയാവിൽ ആഖിറത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം വൈകി, ഞാൻ വാക്കു ചുരുക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് ചൊല്ലി ദ്വാരന്ന് ഞാൻ പോയാലും ഉലമാഇന്റെ പ്രഭാഷണം ഇവിടെ നടക്കാനുണ്ട്. ആരും പരിപാടി കഴിയാതെ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച തേൻ ഇവിടെ ഉണ്ട്. ആ ആയിക്കോട്ടെ, സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച തേൻ ഇവിടെ ഉണ്ട്. ഒരു 100 രൂപയിൽ കുറയാത്ത സംഖ്യ കൊടുത്ത് എല്ലാവരും ഓരോ തേൻ കൈപ്പറ്റണം. തങ്ങളുടെ സ്വലാഹി ദർസ് വളരെ ഭംഗിയായി ഇവിടെ നടക്കുന്നു. ദർസിന്റെ ബഹുമാനം വലുതാണ്, അത് സയ്യിദന്മാരും കൂടിയാകുമ്പോൾ അതിന്റെ ബഹുമാനം പറയേണ്ടതില്ല. അതുകൊണ്ട് ഈ ദർസിനെ ഈ നാട്ടുകാർ നിലനിർത്തുകയും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ആ ദർസിലെ മുത്തഅല്ലിമുകൾക്ക് സ്ഥാപനത്തിന് വേണ്ടിയാണ് ഈ തേനിൽ നിന്ന് ലഭിക്കുന്ന സംഖ്യ എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരും 100 രൂപയിൽ കുറയാത്ത സംഖ്യ കൊടുത്ത് തേൻ സ്വീകരിക്കണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഞാൻ പോയാലും ഇവിടെ ഉസ്താദുമാരുടെ പ്രഭാഷണം ഉണ്ട് എന്നൊന്നുകൂടെ പറഞ്ഞ് സ്വല്ലല്ലാഹു അലൈ മുഹമ്മദ്.
اللهم صل على محمد يا ربي صل عليه وسلم തങ്ങളെ പാപ്പ മന്ദിരിച്ച തേൻ തന്നെയാണ് എല്ലാവരും അത് കൈപ്പറ്റണം എല്ലാവരും പേര് പറഞ്ഞില്ല പ്രഗത്ഭരായ ഉലമാക്കൾ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉസ്താദ് ദവർസോല അബ്ദുസലാം ഉസ്താദ് കടവത്തൂർ ഖാദി ഉസ്താദ് അങ്ങനെ ധാരാളം മുദരിസന്മാർ ആലിമ്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റജബിലെ മഹനീയ രാത്രിയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅറിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്,
يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقلبنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر قلنا قلب حياتك نم الله ഈമാനേറ്റി തരണ അല്ലാ, തഖ്വയേറ്റി തരണ അല്ലാ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാ, വറഇയേറ്റി നിലനിർത്തണ അല്ലാ, ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബെ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബെ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ സ്ഥാപ മഖ്ദൂമിയ സ്ഥാപനവുമായി ഈ മഹത്തായ മജ്ലിസുമായി ഇവിടെ നാല് ദിവസമായി നടന്നു വരുന്ന മതപ്രഭാഷണ സദസ്സിന്റെ സമാപന ദിവസമായ ഇന്ന് വരെയും തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കിടപ്പെട്ട എത്തിപ്പെട്ട സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും വിശ്വാസി ജനങ്ങളും ദ്വാരക്കാൻ കടപ്പെട്ട സകല ജനങ്ങളും ബയാറ് സലാത്തിലും കാടാമ്പുഴ ജാറത്തിങ്ങൽ സലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, പണ്ഡിത സദാത്തുക്കൾ, സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ സ്നേഹികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള വിശ്വാസി ജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇന്നലെ സാധുവായ ഞാൻ എന്റെ നാട്ടിലുണ്ടാകുമ്പോ രാവിലെ സുബഹിയുടെ മുമ്പ് തന്നെ 2 മണിക്കും 1 മണിക്കും വന്ന് ക്യൂ നിന്ന് ഒരു കേനയുമായി പിടിച്ച് രാത്രി വരെയും ക്യൂവിൽ ഈ ഉഷ്ണമായ അത്യുഷ്ണത്തിലും ഇങ്ങനെ മണിക്കൂറുകളോളം ഭക്ഷണമില്ലാതെ ലൈന് നിന്ന് ഒന്നും പറയാൻ കഴിയാതെ ഒരു ഊത്തു മാത്രം അങ്ങനെ പിരിഞ്ഞു പോയ എത്രയോ ഓരോ ദിവസവും ഏകദേശം 10,000 വരുന്ന ജനങ്ങൾ ഓരോ ദിവസവും തിങ്കൾ ചൊവ്വ ദിവസം നാട്ടിൽ വരുമ്പോ ബായാറിൽ വരുമ്പോ ഞങ്ങളുടെ മജ്ലിസുകളിൽ ബായാറിലും കാടാമ്പുഴയിൽ ഉൾപ്പെടെ ഞങ്ങളുടെ മജ്ലിസുകളിൽ എത്തിപ്പെടുന്ന വിശ്വാസി ജനങ്ങൾ മുഅ്മിനീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചാണ് മിസ്കീൻമാരായ ഞങ്ങളെ സമീപിക്കുന്നത്. ഞങ്ങൾ എല്ലുമില്ലാത്തവരാണ്. ഈമാനും സമീപിക്കുന്ന ഒരാളെയും ഖായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, പൂർണമായ ശിഫ നൽകണം അല്ലാ, അർഹമുർ റഹീമായ അല്ലാ, ക്യാൻസർ അടക്കം രോഗത്താൽ വിഷമിക്കുന്ന എത്ര രോഗികളാണ് ഈ സദസ്സിലും. ഞങ്ങൾ ഇന്നലെ ചേളാരി ജമലയിൽ സ്വലാത്ത് കഴിഞ്ഞ് കൂഴിക്കുത്തിലെത്തിയപ്പോ പെരിന്തൽമണ്ണയിൽ നിന്ന് അസറിന് ശേഷം പുറപ്പെട്ട് അത്യാസന്ന നിലയിലുള്ള രോഗിയെയുമായി ആംബുലൻസിൽ പൂഴിക്കുത്തിൽ വന്നിരുന്നു. അർഹമുർ റഹീമായ അല്ലാ, ആഫിയത്ത് നൽകണം റഹ്മാന്, ശിഫ നൽകണം റഹ്മാന്, സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലാമോ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണമല്ലോ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണമല്ലോ, കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില് ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വെറുമപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ
നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം, അലർജി സുഖപ്പെടുത്തണം, ആസ്മ സുഖപ്പെടുത്തണം, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലുമൊക്കെ മുറിവുകൾ വന്ന്, വായിൽ പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ അർഷസിന്റെ അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴകൾ വന്ന്, സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ മഴകളും കുമിളുകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിറണപ്പെട്ട് ഷുഗർ കൂടി, വിരൽ മുറിക്കപ്പെട്ടതാണ്, പഴുപ്പൊലിക്കുന്നു, മുറിവണങ്ങുന്നില്ല, മരുന്ന് വലിക്കുന്നില്ല, നിസ്കരിക്കാനും നടക്കാനും ഒതുകൊടുക്കാനും വിഷമം പറഞ്ഞവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചു നൂരവേദന, പുറം വേദന അടക്കം ഈ മഹനീയ മജ്ലിസിൽ മദ്ഹുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം, HIV സുഖപ്പെടുത്തണം, തൈറോയ്ഡ് സുഖപ്പെടുത്തണം, ക്യാൻസർ സുഖപ്പെടുത്തണം, സോറിയാസിസ് സുഖപ്പെടുത്തണം, ഭ്രാന്ത് സുഖപ്പെടുത്തണം, മാനസിക രോഗം സുഖപ്പെടുത്തണം, പൈശാചിക രോഗം സുഖപ്പെടുത്തണം, വസ്വാസല്ലെന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരടക്കം ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ അഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നേർന്ന റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ലാത്ത, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ലാത്ത, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ലാത്ത, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ.
എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. ആരുമില്ലാത്ത കബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ലാത്ത അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ല, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ലു നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ലാത്ത, പെടുന്നനെ മൗത്താക്കല്ല, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലാക്കല്ല, വെന്റിലേറ്ററിലാക്കല്ല. ആ നിലക്ക് അബോധാവസ്ഥയിൽ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവർ നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം. മക്കളല്ലാതെ കല്യാണം കഴിഞ്ഞ് സങ്കടപ്പെടുന്ന എത്ര സഹോദര സഹോദരിമാരാണ്. അക്മലുൽ ഖൽഖു ഉപ്പാപ്പ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മഹനീയ റജബില് ഈ മജ്ലിസ് കാരണം നീ പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണമല്ലോ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണമല്ലോ, ഓപ്പറേഷനെ തൊട്ട് കാക്കണമല്ലോ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും പറക്കത്തേറ്റി തരണമല്ലോ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ഹിദ്മത്തിന് ഭംഗം വരുത്തല്ല, രോഗികളാക്കല്ല, ആയുസ് ചുരുക്കല്ല. ഏത് സിഹറോ ഐനാ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം, ശൈത്താന ഹലാക്കാക്കണം റബ്ബ്. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല അഅദായികളെ ശറുൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങളെ അകപ്പെടുത്തല്ല, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറ് സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണമല്ലോ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണമല്ലോ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണമല്ലോ. ഓൺലൈനിലൂടെ ഞങ്ങളോട് മജ്ലിസ് പങ്കാളികളായ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളുണ്ട്, അവിടെ അറബ് നാടുകൾ ഗൾഫ് നാടുകൾ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും അറബ് നീ പരിഹരിച്ച് റാഹത്താക്കണം റഹ്മാൻ. ജോലിയില്ലാത്തവർ ബൽദിയന്റെ പ്രശ്നം, പേപ്പറിന്റെ ക്ലിയറൻസ്, കഫീലിന്റെ ബുദ്ധിമുട്ട്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെട്ട് രജിസ്റ്റർ നടക്കാൻ നീ സഹലാക്കണം റഹ്മാന്, നീ എളുപ്പമാക്കണം റഹ്മാന്. ഭാര്യമാരെ സ്വഭാവം നന്നാക്കണം, ഭർത്താക്കന്മാരെ സ്വഭാവം നന്നാക്കണം, പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി കുടുംബജീവിതം ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ ഉൾപ്പെടെ വിഷമല്ലാതെ പൂർത്തിയാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം അസ്ഹാബ് പ്രശംസിച്ച കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, ആ മുഖം കാണാൻ അജ്മലുൽ ഖൽഖായ തങ്ങളെ കാണാൻ പല പ്രാവശ്യം ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. അവിടെ തസിയാറത്ത് ചെയ്യാൻ ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാൻ
ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം. റഹ്മാൻ, ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങളെ ഉദോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബ് നാറഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം. റഹ്മാൻ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം. അല്ലാഹ് ഈമാൻ സലാമത്തിലാക്കണം. റബ്ബേ, ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം. അല്ലാഹ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. തങ്ങളുപ്പാപ്പ ഉലമാക്കൾക്ക് സമയമില്ലാത്തത് കൊണ്ട് ഷാള് കൈകളിലേക്ക് കൊടുക്കുകയാണ്. അൽഹംദുലില്ലാ, 3 മണിക്കൂറിലേറെ ചെറിയ പറമ്പിന് എല്ലാം കൊണ്ടും അനുഗ്രഹമായിട്ട്